നമസ്കാരം. വിദേശത്തേക്ക് പലകുറി പോവുകയും വരികയും ചെയ്ത സ്വപ്നയുടെ ഒപ്പം ഒരു പ്രമുഖനായ വ്യക്തി ഉണ്ടായിരുന്നു എന്ന സൂചനയുണ്ട്. മാത്രമല്ല ഈ വ്യക്തിയുടെ ബാഗിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഈ ബാഗിൽ എന്തൊക്കെയായിരുന്നു? സ്വപ്നയുടെ ബാഗിൽ എന്തൊക്കെയുണ്ടായിരുന്നു? ഈ പ്രമുഖന്റെ ബാഗിൽ എന്തൊക്കെയുണ്ടായിരുന്നു എന്ന ഒരു സംശയം കൂടി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. എന്തൊക്കെയായാലും ബാഗിൽ നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ പെർഫ്യൂമോ പൗഡറോ മറ്റ് അനുബന്ധ വസ്തുക്കളോ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ ഒന്നും ആയിരുന്നില്ല. ഈ ബാഗ് എങ്ങനെ ഇവിടുന്ന് വിമാനത്താവളം വഴി അങ്ങോട്ടെത്തി അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വന്നു, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ബാഗിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ബാഗിൽ ഉണ്ടായിരുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വസ്തുക്കളാണ് എന്ന സൂചനയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് റിവേഴ്സ് ഹവാല ഇടപാടുകളിൽ പങ്കുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ഉന്നത ഇടതുപക്ഷ നേതാവ് വിദേശത്ത് പോയപ്പോൾ കൈവശമുണ്ടായിരുന്ന ബാഗിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത്. ഈ നേതാവിന് ഈ അന്വേഷണവുമായി അല്ലെങ്കിൽ ഈ കേസുമായി എന്താണ് ബന്ധം എന്ന് അന്വേഷിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബാഗിൽ എന്തൊക്കെ സൂക്ഷിച്ചു കൊണ്ടുപോയിരുന്നു എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ അന്വേഷിക്കുന്നു. ഇതിനായി തിരുവനന്തപുരം കൊച്ചി വിമാനത്താവളങ്ങളുടെ ബാഗ് ഡ്യൂട്ടി ഓഫീസറെ, അതായത് വിമാനത്താവളത്തിലെ ബാഗ് ഡ്യൂട്ടി ഓഫീസറെ ചോദ്യം ചെയ്യും. ഈ ബാഗ് പരിശോധിച്ചിരുന്നു, ഈ ബാഗിൽ എന്തുണ്ടായിരുന്നു, ഈ ബാഗ് സ്കാൻ ചെയ്തിരുന്നു, ഈ ബാഗുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ദുരൂഹതയോ ഒരു അഭ്യൂഹങ്ങളോ തോന്നിയിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബാഗ് ഡ്യൂട്ടി ഓഫീസറെ, ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യും. ഭരണപക്ഷം ഒന്നാകെ വിട്ടിലാകുന്ന മൊഴിയാണ് സ്വപ്നയുടേതെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി കഴിഞ്ഞു. ഇത് ശരിവയ്ക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയുന്ന പക്ഷം സംസ്ഥാനത്തിൽ യഥാർത്ഥ രാഷ്ട്രീയ കൊടുങ്കാറ്റ് വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇതുവരെ വന്നതൊന്നും ഒരു കാറ്റല്ല, നമ്മുടെ ബുറേവി കാറ്റ് വന്നതുപോലെയൊന്നുമല്ല, വന്നത് ആഞ്ഞടിച്ച് സകലതും തൂത്തുവാരിക്കൊണ്ടേ പോകൂ എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. രാഷ്ട്രീയ കൊടുങ്കാറ്റിന് സമയമായിട്ടില്ല. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ആഞ്ഞി വീശുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പരിശോധനകളില്ലാതെ വിമാനത്തിലെത്താൻ കഴിയുമായിരുന്ന ഭരണഘടനാ പദവിയിലുള്ള ഈ പ്രമുഖനായ നേതാവാണ് അന്വേഷണങ്ങളുടെ പുതിയ കേന്ദ്രം എന്നറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നേതാവ് അല്ലാതെ വേറെ 5 പ്രമുഖർ കൂടിയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ ഭരണരംഗത്ത് അത്യുന്നത പദവിയിലുണ്ടായിരുന്ന മറ്റ് ചില പ്രമുഖ വ്യക്തികളുടെ പേരും സ്വപ്ന സുരേഷ് നൽകിയ മൊഴിയിൽ നമ്മൾ നേരത്തെ അതൊരു വാർത്തയിൽ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ സ്വപ്ന സുരേഷിൻ്റെ രഹസ്യമൊഴിയിലെ ഉന്നതൻ ഈശ്വരൻ്റെ പേരുള്ളയാളാണ് എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലുകൾ ഇവിടെ അടച്ചിടപ്പെടുകയാണ്, ശ്രീകോവിലിനകത്തെ വെളിച്ചം തല്ലിക്കെടുത്തുകയാണ്. ഭരണകക്ഷി എന്ന് പറഞ്ഞ ആ ഒരു ലേബലിൽ ഇവിടെ ജനാധിപത്യത്തെ നോക്കി പലരും പല്ലിളിച്ചു കാട്ടുകയാണ്. ബാഗിൽ എന്താണ് കടത്തുന്നത്, ബാഗ് വഴി ഇങ്ങോട്ട് എന്താണ് കടത്തുന്നത്, ജനങ്ങളുടെ മുഖത്ത് നോക്കി കളിയാക്കി ചിരിക്കുകയാണ്. ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെ, ഇവിടുത്തെ രാജ്യസുരക്ഷയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ വേലി തന്നെ വിളവ് തിന്നുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചനകൾ നൽകുന്നത്. ഈ ഭരണകക്ഷിയിലെ ഓരോ വ്യക്തിക്കും പല വ്യക്തികളുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് എങ്കിലും ഓരോ വ്യക്തിക്കും മന്ത്രിസഭയിലെ ഓരോ വ്യക്തികൾക്കും ഒക്കെ തന്നെ ഈ ഇടപാടുകളുമായി എല്ലാവർക്കും തന്നെ, അതായത് ഒരു 90% ഭരണകക്ഷി പ്രമുഖർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഈ വിഷയവുമായി ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പല തലത്തിൽ കാരണം സ്വപ്ന സുരേഷും സരിത്തുമൊക്കെ ഇത്രയും കൂളായി ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടണമെങ്കിൽ അവർക്ക് വെറുതെ നടക്കില്ല, ചുമ്മാതെ നടക്കില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മന്ത്രിമാരുടെ ഓഫീസ് മന്ത്രിമാർ നേരിട്ട്, അതുപോലെ തന്നെ പല രാഷ്ട്രീയ ഉന്നതരും നേരിട്ട് സ്വപ്നയെ ജയിലിൽ പോയി കണ്ടവരുണ്ട്, ജയിലിൽ നിന്ന് ജയിലിലേക്ക് പോലീസുകാർ വഴി സന്ദേശങ്ങൾ കൊടുത്തു വിട്ടവരുണ്ട്, അങ്ങനെ പല പ്രമുഖരുണ്ട്. ഒരു ജനാധിപത്യ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഒരു ജനാധിപത്യ സംസ്ഥാനത്തെ പരിഹസിക്കുന്ന അവഹേളിക്കുന്ന കാഴ്ചയാണ് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യഥാർത്ഥ രാഷ്ട്രീയ കൊടുങ്കാറ്റ് വീശാനിരിക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല പ്രതിപക്ഷത്തിനും പലപ്പോഴും പലതും മിണ്ടാൻ സാധിക്കുന്നില്ല. പ്രതിപക്ഷത്തെ ചില ആളുകളുടെ പേരും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടും ഈ സ്വപ്നയെ സഹായിച്ചതുമായി ബന്ധപ്പെട്ടും നേരത്തെ പറഞ്ഞു കേട്ടിരുന്നു. പ്രമുഖരായ പല നേതാക്കളും ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരുന്നു. സ്വപ്നയുടെയും സരിത്തിൻ്റെയും ഒക്കെ കോൾ ലിസ്റ്റ് പരിശോധിച്ചതിൽ നിന്ന് അനവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അടുത്ത രാഷ്ട്രീയ കൊടുങ്കാറ്റിനായി നമുക്കത് ആഗ്രഹമില്ല, എന്നാൽ പോലും രാഷ്ട്രീയ കൊടുങ്കാറ്റിനും രാഷ്ട്രീയ നാടകങ്ങൾക്കും രാഷ്ട്രീയ ആഭാസങ്ങൾക്കുമായി കേരളം കാത്തിരിക്കുകയാണ്. കൃത്യമായ അജണ്ടയോടുകൂടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു പരിപാടിയാണിത്. അതിന് എത്ര പേരുടെ സഹായം ലഭിച്ചിട്ടുണ്ടാകും ഇവർക്കൊക്കെ എന്നേ ഇനി മനസ്സിലാകാനുള്ളൂ. അനവധി പേരുടെ പേരുകൾ ഇതാ പൊങ്ങി വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴും ചോദിക്കുന്നു, പ്രമുഖനായ വ്യക്തി ഇവിടുന്ന് ദുബായിക്ക് കൊണ്ടുപോയ ബാഗിനുള്ളിൽ എന്തായിരുന്നു? അറിയാം നമുക്ക് വൈകാതെ തന്നെ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.